അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു കിഡ്ഡിലൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. മാമ്പഴം വെച്ചിട്ട് നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ മാമ്പഴം വെച്ചിട്ടൊരു ബജി അല്ലെങ്കിൽ പഴംപൊരിൻ്റെ ഒരു വേറൊരെടുപ്പ്, അത് പഴം ഉപയോഗിച്ചല്ല മാമ്പഴം വെച്ചിട്ടാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാൻ ഇവിടെ രണ്ട് മാമ്പഴം, പഴുത്ത മാമ്പഴം എടുത്തിട്ടുണ്ട്, രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഞാനിതുപോലെ നീളത്തിൽ സ്ലൈസായി കട്ട് ചെയ്തെടുക്കുന്നത്. ഒരുപാട് സ്ലൈസ് ആവണമെന്നില്ല, നമുക്ക് ആ ഒരു പഴത്തിൻ്റെയൊക്കെ ഒരു വലുപ്പത്തിൽ തന്നെ. ആ പഴവും ഞാൻ അതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഏത് ഏതാണ് നമുക്ക് ടേസ്റ്റ് ഉണ്ടാവാൻ നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനിതുപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ പഴവും അതുപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ് ഇതിൽ ഉണ്ടാക്കുന്ന ഏത് കൂടുതൽ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പഴം പൊരിയൊക്കെ ഉണ്ടാക്കുന്ന അതേ ഐറ്റം മാവൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇതിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും തന്നെ എനിക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഇനി ഒരു ബൗളെടുക്കുക. ബൗളെടുത്തതിന് ശേഷം ഈ ഒരു കപ്പ് അളവിൽ, ഈ ഒരു കപ്പ് അളവ് പറയുമ്പോൾ ഒന്നര കപ്പ് അളവിൽ ഞാൻ മൈദയാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് ആ കപ്പിലെ അളവിൽ നമുക്ക് ആ കപ്പ് അരിപ്പൊടി ഇടുന്നത് കേട്ടോ. അപ്പോൾ ഒന്നര കപ്പ് മൈദയ്ക്ക് ഒരു കാൽ കപ്പ് അളവിൽ അരിപ്പൊടിയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ 3 ടീസ്പൂൺ പഞ്ചസാരയാണ്. മാവിലേക്ക് മധുരം വേണമല്ലോ, അപ്പോൾ ആ 3 ടീസ്പൂൺ പഞ്ചസാരയിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മാവും ഷുഗറൊക്കെ കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുന്ന പോലെ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നന്നായി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഞാനിതിലേക്ക്, നമുക്കൊരു കളർ കിട്ടണമല്ലോ, അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ ഞാൻ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒരു ദോശയുടെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കട്ട് ചെയ്യുന്നില്ലാത്ത രീതിയിൽ തന്നെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു പാൻ വയ്ക്കുക. പാൻ വെച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതുപോലെ ഒന്ന് ആ മാമ്പഴം ആ മാവിൽ മുക്കിയിട്ട് ഇതുപോലെ നമ്മൾ പഴംപൊരിയൊക്കെ പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ആ ഒരു വെറൈറ്റി നോക്കിയതാണ് കേട്ടോ, ഫസ്റ്റ് ടൈമാണ് ഞാനിത് എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി ചെയ്തൊക്കെയാണ്. വളരെ സക്സസ് ആയിട്ടോ എനിക്ക്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് കണ്ട് നോക്കണം. നമുക്കിപ്പോൾ ചക്ക കിട്ടിയാലും ചക്കയും വെച്ചിട്ട് ചെയ്ത് നോക്കാം കേട്ടോ, അത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ, കാരണം ബജ്ജിക്കൊക്കെ എടുക്കുന്നത് കടലമാവാണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്നത് മൈദയാണ്. അപ്പോൾ പഴംപൊരിക്കൊക്കെ ഉപയോഗിക്കുന്ന മൈദ അതുപോലെ തന്നെയാണ് ഈ മാമ്പഴത്തിന് എടുത്തിരിക്കുന്നത്. ഞാനത് എന്ത് ടേസ്റ്റ് ആവുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു, പക്ഷേ എടുത്ത് നോക്കിയപ്പോൾ വളരെ അടിപൊളി ടേസ്റ്റ് കേട്ടോ, വെറൈറ്റി. നമ്മൾ കാരണം ഇതുണ്ടാക്കി നമുക്ക് ഉണ്ടാക്കി കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് നന്നായി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് ബാക്കിയുള്ളതും കൂടെ. ഇത് ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ വെറുതെ പറയല്ലോ കേട്ടോ, നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം. നമ്മളിപ്പോൾ ചക്ക കൊണ്ടായാലും ചക്കൻ്റെ ചുള കൊണ്ട് വെച്ചിട്ട് നമ്മളിതുപോലെ ഉണ്ടാക്കുക കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിതിപ്പോൾ ഈ മാങ്ങ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാവും നോക്കുക എന്ന് വെച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കിയത്, വളരെ സക്സസ്സായി എനിക്ക്. അതുമല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, അതാണ് ഞാൻ കൂടുതൽ കൂടുതലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ റെസിപ്പിയൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ എൻ്റെ ഈ വീഡിയോസ് എല്ലാം കിട്ടണമെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ ഒന്ന് കാണും, ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും, ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ എല്ലാം നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ ഞാൻ അതിലൊക്കെ വീഴുന്നുണ്ട് വീഡിയോ. അപ്പോൾ നിങ്ങൾക്കെല്ലാം, നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, എൻ്റെ അടുത്ത കുഞ്ഞു കുഞ്ഞു റെസിപ്പികളും കുഞ്ഞു കുഞ്ഞു വ്ളോഗായിട്ടൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.